എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്ക് പൂമ്പാറ്റകളെ ഇഷ്ടമല്ലേ? നമുക്ക് ചിത്രശലഭങ്ങളുടെ വർണ്ണ ലോകത്തേക്ക് ഒരു യാത്ര പോയാലോ? പ്രാണിലോകത്തെ സൗന്ദര്യം നിറഞ്ഞ ഷഡ്പദങ്ങളാണ് ചിത്രശലഭങ്ങൾ. ഇവയുടെ സൗന്ദര്യം ആരുടെയും മനസ്സിന് കുളിർമയേകുന്നതാണ്. മനുഷ്യൻ ജനിക്കുന്നതിന് ഏകദേശം 970,000 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ചിത്രശലഭങ്ങൾ ഭൂമിയിലുണ്ടായതായി പറയപ്പെടുന്നു. വൈവിധ്യമാർന്ന എത്ര എത്ര ശലഭങ്ങളാണ് നമുക്ക് ചുറ്റും. ഇന്ത്യയിൽ 1500-ലേറെ തരം ചിത്രശലഭങ്ങൾ ഉണ്ട്. കേരളത്തിൽ ഏതാണ്ട് 322 ഇനങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എൻ്റെ പൂന്തോട്ടത്തിൽ തന്നെ 15 തരം പൂമ്പാറ്റകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ ഇനം പൂമ്പാറ്റകൾ 2 മുതൽ 3 വരെയും വലിയ ഇനം പൂമ്പാറ്റകൾ 3 മുതൽ 20 വരെയും ജീവിക്കും. 6 കാലുകളാണ് ഇവയ്ക്ക്. കാലുകൾ ഉപയോഗിച്ചാണ് ഇവ രുചി അറിയുന്നത്. ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് പറന്ന് ഇര തേടാനും രുചി അറിയാനും കാലുകൾ ഇവയെ സഹായിക്കുന്നു. ദ്രവരൂപത്തിലുള്ള ഭക്ഷണമാണ് ചിത്രശലഭങ്ങളുടേത്. പൂക്കളിലെ തേനാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. ആൻറ്റീന ഉപയോഗിച്ചാണ് പൂമ്പാറ്റകൾ കാറ്റിൻ്റെ ഗതിയും പൂന്തേനും കണ്ടുപിടിക്കുന്നത്. ഞങ്ങളുടെ വീട്ടുമുറ്റത്തെ പൂക്കളിൽ നിന്നും തേൻ കുടിക്കുന്ന ചിത്രശലഭത്തെ കണ്ടോ? വായഭാഗത്ത് ചുരുട്ടി സൂക്ഷിക്കാറുള്ള തുമ്പിക്കൈ ഉപയോഗിച്ചാണ് ചിത്രശലഭങ്ങൾ തേൻ കുടിക്കുന്നത്. ചിത്രശലഭങ്ങൾക്ക് സംയുക്ത നേത്രങ്ങളാണ് ഉള്ളത്. അവയിൽ 17,000 ലെൻസുകൾ വരെയുണ്ട്. എങ്കിലും മങ്ങിയ കാഴ്ചകൾ മാത്രമേ അവയ്ക്ക് കാണാൻ സാധിക്കൂ. പക്ഷേ നിറങ്ങൾ വ്യക്തമായി തിരിച്ചറിയാനാകും. ചിത്രശലഭങ്ങളുടെ ചിറകുകൾ നിർമ്മിച്ചിരിക്കുന്നത് പരസ്പരം ചേർത്തു വച്ചിരിക്കുന്ന സ്തരങ്ങൾ കൊണ്ടാണ്. ഈ സ്തരങ്ങളെ പൊതിഞ്ഞ് വിവിധ ആകൃതിയിലും നിറത്തിലുമുള്ള ശൽക്കങ്ങൾ ഉണ്ട്. ഈ ശൽക്കങ്ങളാണ് ചിറകുകൾക്ക് മനോഹരമായ നിറം നൽകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഗരുഡശലഭമാണ്. ഇവയുടെ ചിറകളവ് 140 മുതൽ 190 മില്ലിമീറ്റർ വരെയാണ്. രത്നനീല ശലഭമാണ് ഏറ്റവും ചെറുത്. ഇവയുടെ ചിറകളവ് 15 മുതൽ 22 മില്ലിമീറ്റർ വരെയാണ്. ചിലയിടം പൂമ്പാറ്റകൾ ദേശാടനം നടത്താറുണ്ട്. ഇനി നമുക്ക് പൂമ്പാറ്റകളുടെ ജീവിതചക്രം പരിചയപ്പെടാം. പൂമ്പാറ്റകൾ സാധാരണയായി ഇലയുടെ അടിയിലാണ് മുട്ടയിടാറ്. തൻ്റെ ശരീരത്തിൽ നിന്ന് ഊറി വരുന്ന പശ ഉപയോഗിച്ചാണ് മുട്ടകൾ ഇലയിൽ ഒട്ടിച്ചു വയ്ക്കുന്നത്. മുട്ട വിരിഞ്ഞു വരുന്ന പുഴുവിന് കഴിക്കാൻ പറ്റുന്ന സസ്യങ്ങളുടെ ഇലയിലാണ് മുട്ടയിടുക. മുട്ടകൾ പല ആകൃതിയിലും നിറത്തിലും ഉണ്ടാകാറുണ്ട്. ഈ മുട്ടകൾ 2 മുതൽ 6 കൊണ്ട് വിരിയുന്നു. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന പുഴുക്കളെ ലാർവ എന്ന് പറയുന്നു. ലാർവ ആദ്യം കഴിക്കുക മുട്ടയുടെ പുറന്തോടാണ്, പിന്നീട് ഇലകൾ കഴിക്കും. ഈ ലാർവകൾ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ഇലകളുടെ അടിയിലോ കമ്പുകളിലോ സ്വയമുണ്ടാക്കിയ ഉറയിൽ സമാധിയിരിക്കും. ഈ അവസ്ഥയ്ക്കാണ് പ്യൂപ്പ എന്ന് പറയുന്നത്. പ്യൂപ്പ അവസ്ഥയിലെത്തിയ ലാർവകൾ 1-2 കൊണ്ട് പൂർണ്ണ വളർച്ച എത്തുകയും ശലഭം കൂടു പൊട്ടിച്ച് പുറത്തു വരികയും ചെയ്യും. സാധാരണയായി രാവിലെയാണ് ചിത്രശലഭങ്ങൾ പുറത്തു വരിക. പുറത്തു വരുന്ന ചിത്രശലഭത്തിൻ്റെ ചിറകുകൾ ചുരുട്ടി കൂട്ടിയ രീതിയിലാണ് ഉണ്ടാവുക. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അത് നിവർന്നു വരുന്നതോടെ ശലഭം ആദ്യത്തെ പറക്കലിനായി തയ്യാറെടുക്കും. നമ്മുടെ കണ്ണിനും കരളിനും ആനന്ദം നൽകുന്ന പൂമ്പാറ്റകൾ പരാഗണത്തെ സഹായിക്കുക വഴി ഭൂമിയിലെ മറ്റ് ജീവികളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. പൂന്തേനുണ്ണുന്ന പൂമ്പാറ്റകൾ പുതിയ ചെടികൾ ഉണ്ടാകാൻ സഹായിക്കുന്നു.
നമ്മുടെ ഭൂമിയിൽ ഈ ചിത്രശലഭങ്ങൾ വംശനാശ ഭീഷണിയിലാണ്. തേൻ നൽകുന്ന സസ്യങ്ങളുടെ നാശം, കീടനാശിനികളുടെ പ്രയോഗം, വനനശീകരണം, കച്ചവടത്തിനും ഗവേഷണത്തിനും വേണ്ടിയുള്ള വേട്ടയാട് തുടങ്ങിയവ ശലഭങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. പൂവിൽ നിന്ന് പൂവിലേക്ക് വർണ്ണച്ചിറകുകൾ വീശി വീശി പറന്നുപോകുന്ന ഈ വർണ്ണ ശലഭങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം. പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി, ഇരുളും വെട്ടവും അറിയാതങ്ങനെ ഇരുന്നു നാളുകൾ നീക്കി. അരളിച്ചെടിയുടെ ഇല തന്നടിയിൽ അരുമക്കെങ്ങിനി പോലെ വീശും കാറ്റത്ത് ഇളകിത്തുള്ളി വീഴാതങ്ങനെ നിന്നു. ഒരു നാൾ സൂര്യൻ ഉദിച്ചുണരുമ്പോൾ വിടരും ചിറകുകൾ വീശി പുറത്തു വന്നു അരകു തുടിക്കും പൂമ്പാറ്റത്തളിരായി. പൂമ്പാറ്റയുടെ ജീവിതചക്രം സൂചിപ്പിക്കുന്ന ഈ കവിതയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.